അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ശ്രവിച്ചത്. ഞാൻ കേട്ട അല്ലെങ്കിൽ വായിച്ച ഒന്ന് രണ്ട് ചെറിയ അനുഭവങ്ങൾ മാത്രമാണ് പങ്കുവെക്കുന്നത്. അമേരിക്കയുടെ ലോക പ്രശസ്തനായിട്ടുള്ള ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് താരം മുഹമ്മദ് അലി കേഷസ് ക്ലേ, ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും അദ്ദേഹത്തെ അറിയുമായിരിക്കും. ബോക്സിംഗ് താരമായ മുഹമ്മദ് അലി, അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം അമേരിക്കയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പങ്കെടുക്കുകയും അതിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു. ഈ ഗോൾഡ് മെഡലുമായിക്കൊണ്ട് മുഹമ്മദ് അലി തിരിച്ച് തൻ്റെ രാജ്യമായ അമേരിക്കയിലേക്ക് വരുന്നു. അവിടെയുള്ള ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കയറുകയാണ്. അദ്ദേഹം കയറിയപ്പോൾ ആ ഹോട്ടലിലുള്ള ആളുകൾ പറഞ്ഞു, ഇവിടെ ഒരു കറുത്ത പട്ടിക്കും കറുത്ത പന്നിക്കും ഭക്ഷണമില്ല. അദ്ദേഹം തൻ്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആ സ്വർണപ്പതക്കം എടുത്തുകൊണ്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ മുഹമ്മദ് അലി, അമേരിക്കയുടെ പ്രശസ്തി ലോകത്ത് വാനോളം ഉയർത്തിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം വളരെ അപമാനിതനായിക്കൊണ്ട് ഇറങ്ങിപ്പോന്ന ഒരുപാട് അനുഭവങ്ങൾ മുഹമ്മദ് അലി എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് വർഗ ജാതി മതഭേദമന്യേ മനുഷ്യനെ പരിഗണിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെയാണ് യാദൃശികമായി ഖുർആൻ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുഹമ്മദ് അലി എന്ന് പറയുന്ന മനുഷ്യൻ മുഹമ്മദ് അലി എന്നുള്ള പേര് സ്വീകരിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുള്ളത്. ഇത് അമേരിക്കയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള മുഹമ്മദ് അലി കേഷസ് ക്ലേയുടെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പല കാര്യങ്ങളും ആസ്വദിക്കാറുണ്ട്, പക്ഷേ ഖുർആനിനെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ ജീവിതം കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയിടത്ത് ഖുർആനിൻ്റെ ചില ആയത്തുകൾ, ചില വചനങ്ങൾ ഒരു തലോടലായിട്ട് അനുഭവപ്പെടാറുണ്ടോ എന്നതാണ് വിഷയം. തിരൂർ പ്രദേശത്തുള്ള ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ പഠനത്തിലും ഫുട്ബോളിലും നല്ല മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നവനാണ്. വളരെ യാദൃശികമായി ഉണ്ടായിട്ടുള്ള കളിക്കിടയിൽ നടന്ന ഒരു അപകടത്തിൽ ആ ചെറിയ കുട്ടി മരണപ്പെടുകയാണ്. ആ കുട്ടിയുടെ മരണ വാർത്ത ആ നാട് വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് കേട്ടത്. ആ കുട്ടിയുടെ മയ്യത്ത് മുമ്പിൽ വെച്ചിരിക്കുന്നുണ്ട്. ആ പിതാവ് ആ കുട്ടിയുടെ അടുക്കൽ ഇരിക്കുന്നുണ്ട്. ആളുകൾ വരുന്നു, മയ്യത്തിനെ നോക്കിയിട്ട് പോകുന്നു. ചിലരൊക്കെ ഈ പിതാവിൻ്റെ പുറത്ത് തട്ടിയിട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വന്നപ്പോൾ ഇദ്ദേഹം ഈ പിതാവ് വല്ലാതെ കരഞ്ഞപ്പോൾ പിതാവിനോട് പറഞ്ഞു, നിങ്ങൾ ഖുർആൻ എടുത്തു കൊണ്ടുവരി. അദ്ദേഹം ഖുർആൻ എടുത്തു കൊണ്ടുവന്നു. പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, അതിൻ്റെ പരിഭാഷ ആ പിതാവിന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹു പറയുന്നുണ്ട് ഖുർആനിൽ, നിങ്ങളുടെ ജീവിതത്തിലും അള്ളാഹുവിൻ്റെ ഭൂമിയിലുമൊക്കെ നടക്കുന്ന ചില കാര്യങ്ങൾ അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. നിങ്ങളതിൽ കൂടുതൽ ദുഃഖിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യേണ്ടതില്ല. ആ പിതാവ് പറയുന്നുണ്ട്, അത്രയേറെ ഇഷ്ടപ്പെട്ട മകൻ മരിച്ചിട്ട് ഒരുപാട് വർഷമായെങ്കിലും ശരി, ഇന്ന് മകനെക്കുറിച്ചുള്ള സങ്കടങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം എത്താറുള്ളത് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ ആ ഖുർആനിൻ്റെ ആയത്തായിരുന്നു എന്ന് പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആ രൂപത്തിൽ ഖുർആൻ വെളിച്ചമേകാറുണ്ടോ? ചില സമയത്തൊക്കെ നിരാശകൾ ഉണ്ടാകുമ്പോൾ, പ്രതീക്ഷകൾ കൈവെടിയുമ്പോൾ, പ്രതീക്ഷയുടെ പുതുനാളമായി കൊണ്ട് ഖുർആൻ അത് മാറാൻ സാധിക്കാറുണ്ടോ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഏതായിരുന്നാലും ശരി, നമ്മൾ അതേപോലെ തന്നെ നമ്മുടെയൊക്കെ കൈകളിൽ മൊബൈൽ ഫോണുകളുണ്ട്. നമുക്ക് ഫേസ്ബുക്കുണ്ട്, വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഇതൊക്കെയുണ്ട്. ഞാനത് പറയുമ്പോഴും ചില ആളുകൾ അതിലൊക്കെ പരതിക്കൊണ്ടിരിക്കുകയായിരിക്കാം. എന്നാൽ അങ്ങനെയുള്ള നമ്മുടെ മൊബൈൽ ഫോണിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുകൾ ഉണ്ടോ? ഖുർആനുമായി ബന്ധപ്പെട്ട, ഇസ്ലാമുമായി ബന്ധപ്പെട്ട, ഇസ്ലാമിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനുകൾ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് ഒരുപാട് അത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ റേഡിയോ ഇസ്ലാം, അതേപോലെ തന്നെ വേറെയുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ, ബാക്കിൽ കാണിക്കുന്ന വേറെ ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. അത്തരത്തിൽ മൊബൈൽ എന്ന അനുഗ്രഹത്തെ നമുക്ക് അതിനുകൂടി ഖുർആനിന് വേണ്ടി കൂടി ഉപയോഗപ്പെടുത്താൻ സാധിക്കാറുണ്ടോ എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇനി നമ്മൾ ആ രൂപത്തിൽ ഖുർആനിൻ്റെ ആയത്തുകളെയും ഖുർആനിൻ്റെ അർത്ഥങ്ങളെയും ആശയങ്ങളെയും ഒക്കെ
ജീവിതത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതിന് നമ്മുടെ കൂടെ ഈ സമയത്തുള്ളത് രണ്ട് ആളുകളാണ്. ഒന്ന് അരീക്കോടുള്ള അബ്ദുൽ ബാസിത്തും അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരൻ ഷജീഹുമാണ്. രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരെയും നമുക്ക് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അബ്ദുൽ ബാസിത്ത് അതുപോലെ തന്നെ നമ്മൾ അറിവിനെ സ്നേഹിക്കുന്നവരാണ്, വിദ്യയെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മളെ വിദ്യാർത്ഥി, വിദ്യയോട് ആർത്തിയുള്ളവൻ എന്ന് വിളിക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് അറിവുകൾ അറിയുമ്പോഴേ ആദ്യമായി നമ്മൾ അറിയേണ്ട അറിവ് നമ്മുടെ സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള അറിവുകളാണ്. അതാണ് നമ്മുടെ ഹൈസക് തുടങ്ങിയത് മുതൽ ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആരാണ്, അള്ളാഹുവിൻ്റെ കഴിവുകൾ എന്താണ്, അള്ളാഹു നമുക്ക് ചെയ്തു നൽകുന്നത് എന്തൊക്കെയാണ്, നമുക്ക് വേണ്ട സർവസ്വവും ഇവിടെ ഒരുക്കി തന്നവനും എല്ലാ വിഭവങ്ങളും ഒരുക്കിയവനും നമ്മളെ കാണുന്നവനും കേൾക്കുന്നവനുമാണ് അല്ലാ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ നമുക്ക് മുമ്പിൽ അതിഥികളായി എത്തിയിരിക്കുന്നത് മിസ്റ്റർ അബ്ദുൽ ബാസിത്തും ബ്രദർ ഷജീഉം മമ്പാടുമാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ചില വചനങ്ങൾ ബഹുമാനായ ഷജീ മമ്പാട് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار بار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم سورة الحشر ലെ 22 23 24 വചനങ്ങളാണ് ഷജീ നമുക്ക് മുമ്പിൽ വളരെ ഹൃദ്യമായ മനോഹരമായ ശൈലിയിൽ പാരായണം ചെയ്തിട്ടുള്ളത്. ഇതിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ 99 ഗുണനാമവിശേഷണങ്ങളുടെ ചില പേരുകൾ, ചില സിഫത്തുകൾ മാത്രമാണ് ആയത്തുകളിൽ നമുക്ക് മുമ്പിൽ വിശദീകരിച്ചത്. അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ് എന്നും എല്ലാം അറിയുന്നവനും എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി തന്നവനുമാണ് ആ റബ്ബ് എന്നാണ് ഷജീ നമുക്ക് മുമ്പിൽ ഓതി വെച്ചത്. നമ്മുടെയൊക്കെ വിചാരം ഇരുട്ടുള്ള റൂമിൽ ഡോറ് കുറ്റിയിട്ട് ലോക്ക് ചെയ്ത് നമ്മൾ ഒറ്റക്കായി കഴിഞ്ഞാൽ സേഫ് സോണാണ്, ഇനി ആരും കാണാനില്ല, ഇനി എന്തും ചെയ്യാം എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ മൂന്നാളുകളാണെങ്കിൽ അവിടെ നാലാമനായി അള്ളാഹു ഉണ്ട് എന്നാണ്. നമ്മൾ അഞ്ചാളുകളാണെങ്കിൽ അവിടെ ആറാമതായി അള്ളാഹു ഉണ്ട് എന്നാണ്. നമ്മൾ ഒറ്റക്കാണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ രണ്ടാമതായി അവിടെ അള്ളാഹു ഉണ്ട് എന്നുള്ള ബോധമാണ് നമ്മെ നയിക്കേണ്ടത് എന്നാണ്. ഈ വചനങ്ങൾ അബ്ദുൽ ബാസിത് ഒന്നുകൂടെ നമുക്ക് മുമ്പിൽ പാരായണം ചെയ്യും. أعوذ بالله من الشيطان الرجيم
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവ അർറഹ്മാനിർ റഹീം ഹുവ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم جزاكم الله خير നമ്മളെല്ലാവരും കൃത്യമായി അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. ഒരാൾ വിശ്വാസിയായി തീരണമെങ്കിൽ അല്ലാഹുവിൽ മാത്രം വിശ്വസിച്ചാൽ മതിയോ? അല്ല എന്നാണ് ഇസ്ലാം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അല്ലാഹുവിൻ്റെ സൃഷ്ടികളായിട്ടുള്ള നമ്മൾ കൃത്യമായും വിശ്വസിക്കണം എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മലക്കുകളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകി മനുഷ്യരിലേക്ക് അയച്ച അവൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം, ഈ ലോകം ഒരിക്കൽ അവസാനിക്കും എന്നുള്ള അന്ത്യദിനത്തിലുള്ള വിശ്വാസം, നന്മയും തിന്മയും സംഭവിക്കുന്നത് മുഴുവൻ അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസമൊക്കെ. ഇതുമായി പരിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്ന സൂറത്തുൽ ബഖറയിലെ 285-ാമത്തെ വചനം ഷജീൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കും. كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا ربنا وإليك المصير. നമുക്കറിയാം എന്തിനാണ് ഭൂമി ലോകത്ത് പ്രവാചകന്മാർ വന്നിട്ടുള്ളത് എന്ന്. ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നില്ല. നിങ്ങൾ ലോകത്തുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ഏകനായ പടച്ച തമ്പുരാൻ അൽ ഇലാഹ്, അതായത് അല്ലാഹുവിനെ മാത്രമേ വിളിച്ച് തേടാവൂ പ്രാർത്ഥിക്കാവൂ എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുള്ളത്. 100,000-ൽ പ്രവാചകന്മാർ ഈ ഭൂമി ലോകത്ത് വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഖുർആൻ അവരിൽ നിന്ന് ചില പ്രവാചകന്മാരുടെ പേരുകൾ മാത്രമാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു നൽകിയിട്ടുള്ളത്. അങ്ങനെയാണ് 25 നബിമാരുടെ പ്രവാചകന്മാരുടെ പേരുകൾ നാം ഒക്കെ കേട്ടിട്ടുള്ളത്. പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് പരിശുദ്ധ ഖുർആൻ വചനം സൂറത്തു അൻആം 84-ാമത്തെ ആയത്ത് അബ്ദുൽ ബാസിത് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കും. أعوذ بالله من الشيطان الرجيم ووهبنا له إسحاق ويعقوب
كلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين മനുഷ്യർ എന്ന നിലയിൽ നമ്മളെല്ലാം തെറ്റ് ചെയ്യുകയോ അറിയാതെ തെറ്റ് ചെയ്തവരോ ആണ്. അല്ലാഹു ഖുർആനിൽ ഇടയ്ക്കിടയ്ക്ക് തെറ്റ് ചെയ്തവരോട് സംസാരിക്കുന്നത് ക്രൂരമായിട്ടല്ല, പറ്റിപ്പോയ അബദ്ധങ്ങൾ ഏറ്റെടുത്ത് നാഥൻ്റെ മുമ്പിൽ മാപ്പിനപേക്ഷിച്ച് തൗബ ഇരക്കണം എന്ന് ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയതുപോലെ കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഇന അത്തവാബുൻ, മനുഷ്യർ ആദമിൻ്റെ മക്കൾ തെറ്റുപറ്റുന്നവരാണ്, പറ്റാം, അബദ്ധങ്ങൾ സംഭവിക്കാം. അങ്ങനെ അബദ്ധം സംഭവിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കുന്നതിന് പകരം, വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിക്കുന്നതിന് പകരം വഖൈറുൽ ഖത്താഇന അത്തവാബൂൻ എത്രയും പെട്ടെന്ന് തൗബ ഏറ്റെടുത്തുകൊണ്ട് മാപ്പിരന്ന് റബ്ബിൻ്റെ സ്നേഹം ചോദിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അവന് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് എന്നാണ്. മക്കളെ, നമുക്ക് പറ്റിയ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറയണം, തൗബ ഇരക്കണം, ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. ഒരു തെറ്റും പറ്റാത്ത, ഒരു തെറ്റും ചെയ്യാത്ത മഅസൂമായിട്ടുള്ള പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിനം പ്രതി 100-ൽ തവണ ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോട് ചോദിച്ചിരുന്നതാണ്. അസ്തഗ്ഫിറുല്ലാ എന്ന് 100-ൽ തവണ പറഞ്ഞിരുന്നു. എത്രയോ തെറ്റുകൾ പറ്റിയ നമ്മൾ ഒരു ദിവസത്തിൽ എത്ര തവണയാ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നത്? അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്തിഗ്ഫാറിനെ സംബന്ധിച്ച് നിങ്ങൾ മാപ്പിരക്കണമെന്നും തൗബ ഇരക്കണമെന്നും ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ആ ആളുകളെ, അത്തരം വിശ്വാസികളെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ്. സൂറത്തു ആലി ഉംറാനിലെ 133-ാമത്തെ വചനം അബ്ദുൽ ബാസിത് നമുക്ക് മുമ്പിൽ പാരായണം ചെയ്യുന്നു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം വസാരിഉ ഇലാ മഗ്ഫിറതി മിർ റബ്ബികും വജന്നതിൻ അർദ്ദുഹാ السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഖുർആൻ ഇത്ര മനോഹരമായി കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇതുപോലെ കേട്ടിരുന്നു പോകും. ഒരു പാട്ട് 3-ോ 4-ോ തവണ കേൾക്കുമ്പോഴേക്ക് നമുക്ക് മടുക്കുന്നു, അത് വേണ്ട, ഇനി വേറെ അടുത്ത പാട്ടിടിയെന്ന് പറയും. ഓർമ്മ വെച്ചത് മുതൽ എത്ര തവണയാ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ടുള്ളത്, എത്ര നമസ്കാരങ്ങളിലായിട്ട് എത്രയോ തവണ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു സൂറത്തുൽ ഫാത്തിഹ എന്നും നമ്മൾ ചൊല്ലി സുബ്ഹ് നമസ്കാരത്തിൽ. പക്ഷെ ഇതുവരെ നമുക്ക് തോന്നിയിട്ടില്ല, എല്ലാ ദിവസവും സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് എനിക്ക് മടുപ്പ് വരുന്നു,
അത് ഖുർആനിൻ്റെ ഒരു വശ്യതയാണ്, പ്രത്യേകതയാണ്. നമുക്ക് സമയപരിധിയുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് കുറേ സമയം ഇങ്ങനെ കേട്ടിരിക്കാമായിരുന്നു. ഈ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഗാനം ഷജി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. അതോടുകൂടി ഈ സെഷൻ നമ്മൾ അതിന് പരിസമാപ്തി അറിയിക്കും. ഷജീനെ ക്ഷണിക്കുന്നു. ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ്. മുഴുവൻ ആലപിക്കുന്നില്ല, കുറഞ്ഞ ഒരു ഭാഗം മാത്രം ആലപിക്കുകയാണ്, സമയക്കുറവാണ്. ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. കാണാത്ത കാഴ്ചകൾ കാണിച്ചു തന്നു ഞാൻ, കൂടെ വരാം കൂടെ പോരൂ. ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണ നൂലിൽ തീർത്ത കട്ടിലോ കാണാം നമുക്ക്. സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണ നൂലിൽ തീർത്ത കട്ടിലോ കാണാം നമുക്ക്. മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കോപ്പയാൽ ചുറ്റുന്ന കാഴ്ചകൾ കാണാം. ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. കത്തുന്ന നരകത്തിൻ തീജലം കരിച്ച മുഖമാണ് നരകത്തിൻ കാഴ്ച. കത്തുന്ന നരകത്തിൻ തീജലം കരിച്ച മുഖമാണ് നരകത്തിൻ കാഴ്ച. ദൂരത്തു കേൾക്കുമോ ഘോര ശബ്ദങ്ങളാൽ പേടിപ്പെടുത്തുന്ന ലോകം. ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.